ഹലോ ഫ്രണ്ട്സ്, കളർ കണ്ടിട്ട് തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്. ബീട്രൂട്ട് വെച്ചുള്ള നല്ലൊരു റൈസാണിത്. ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്ത് വെക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തത്. അതിനു പകരം കയമയോ ഉപയോഗിക്കാം. കഴുകിയ അരി 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം 5 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. എൻ്റെ സ്പൂണിൻ്റെ അളവ് ഇതാണ്. നെയ്യ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചൂടായി കഴിഞ്ഞ നെയ്യിലേക്ക് നമുക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ 2 നുള്ള് പെരിഞ്ജീരകം, ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ 2 കഷ്ണം ഏലക്ക, 3 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 1 പൊട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒന്ന് മൂക്കട്ടെ. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് അരച്ചത് മിക്സ് ചെയ്ത് പാനിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ എടുത്ത കപ്പിന് 2 കപ്പ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തിളയൊക്കെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. 1.5 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ട് ജ്യൂസും വെള്ളവും രണ്ടും കൂടി 3.5 കപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കഴുകി ഊറ്റിയ അരി പാനിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. എല്ലായിടത്തും ബീട്രൂട്ട് ഒന്ന് മിക്സാവട്ടെ. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോഴുള്ളത്. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യുക. ഇനി ഫ്ലെയിം കുറച്ച് സിമ്മിലാക്കി മാറ്റാം. ലെമൺ ജ്യൂസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്തൊന്ന് മൂടി വയ്ക്കാം. 1-5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും സ്പ്രെഡ് ചെയ്ത് 1-10 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്ലെയിം ഓഫിലാണ്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക്
സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.